സശരീരമഹോ വിശ്വം പരിത്യജ്യ മഹാധുനമയാധുന കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോക്യതേ സശരീരമഹോ വിശ്വം പരിത്യജ്യമയാധുന കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോക്യതേ. അപ്പോ ഈ വിശ്വം, ഞാൻ പ്രകാശിപ്പിച്ച എൻ്റെ വിശ്വം, അതാ ഇനി പറയുന്നത്. എന്തു ചെയ്യുന്നു? അഹോ ഹാ, വ്യാക്ഷേപക ശബ്ദമാണ്. അധുനാ സശരീരം വിശ്വം പരിത്യജ്യ കുതശ്ചിത് കൗശലാത്മയ പരമാത്മാവിലോക്യതേ. അപ്പൊ ഞാൻ എൻ്റെ ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന പോലെ ഈ വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നു. ഈ വിശ്വം എൻ്റെയാണ്. ഇനി ആ ബോധം കൊണ്ട്, അങ്ങ് പറഞ്ഞ ആ ബോധം കൊണ്ട് ഈ ശരീരം, ഈ വിശ്വം രണ്ടും ഇപ്പോൾ, അധുന ഇപ്പോൾ തന്നെ മതി, ഇപ്പോൾ തന്നെ സശരീരം വിശ്വം പരിത്യജ്യ, ശരീരത്തോടുകൂടി ഈ വിശ്വത്തെയും ഉപേക്ഷിച്ചിട്ട്, ഈ വിശ്വത്തെ കൂടി ഉപേക്ഷിച്ചിട്ട്, കാരണം ആത്മാവിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം. ഇപ്പോൾ ഇതിനെക്കൂടി ഉപേക്ഷിച്ചിട്ട് കുതശ്ചിത് കൗശലാത്, ഏതോ ഒരു കുശലതയാൽ, അത് മനസ്സിലായില്ല, അത് ജനകന് പിടികിട്ടിയില്ല, എന്താ സംഭവിച്ചതെന്നറിയില്ല, ഏതോ ഒരാനന്ദത്താൽ, കുശലതയാൽ. മലയാളത്തിലെ കൗശലമല്ല, ഏതോ ഒരു ആനന്ദം സാമർഥ്യം ഇവ കൊണ്ട്, കൗശലത്താൽ. മയാ പരമാത്മാവിലോക്യതേ, എന്നാൽ പരമാത്മാവ് സ്പഷ്ടമായി ദർശിക്കപ്പെടുന്നു. ഞാൻ എന്നിലെ ആത്മബോധത്തെ കാണുന്നു. ശരീരത്തോടൊപ്പം പ്രപഞ്ചത്തെയും വെടിഞ്ഞ് ഏതോ കൗശലത്താൽ ഇപ്പോൾ എന്നാൽ പരമാത്മാവ് കാണപ്പെടുന്നു. ഇപ്പം ഞാൻ എൻ്റെ ബോധത്തെ കാണുകയാണ്. കാരണം ഈ വിശ്വം എൻ്റേതാണെന്നറിഞ്ഞു. ഞാൻ എൻ്റെ ശരീരവും അതോടൊപ്പം ഈ വിശ്വവും ഒരുമിച്ച് പരിത്യജിച്ചിട്ട് ഞാൻ എൻ്റെ ബോധത്തെ തന്നെ കാണുകയാണ് ഒരു സാമർഥ്യം കൊണ്ട്. ഇപ്പം ജനകൻ അഷ്ടാവക്രൻ പറഞ്ഞുകൊടുത്ത ആത്മബോധത്തെ നേരിട്ട് ദർശിക്കുന്നതാണ് ഇന്ദ്രിയം കൊണ്ടല്ല, അതുകൊണ്ടാണ് അവിടെ സാമർഥ്യം കൊണ്ട് എന്ന് പറഞ്ഞത്. കാണാതെ കാണുക, മൂഢൻ പശ്യൻ അപി നച പശ്യതിയാണ്, പശ്യൻ അപി പശ്യതിയാണ്. ഇവിടെ നേരിട്ട് കാണുക, എൻ്റെ ആത്മബോധമല്ലാതെ ഒന്നുമില്ല, അത് കാണുന്നു. വീണ്ടും അതിൽ പിന്നെ വ്യാഖ്യാനം ആവശ്യമില്ല, വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി, ഇല്ല വിട്ടേക്കുക. യഥാനതോ യതോ ഭിന്ന തരംഗം ഭേനബുദ്ബുദം ആത്മനോനതഥാ ഭിന്നം വിശ്വമാത്മവിനിർഗതം യഥാനതോ യതോ ഭിന്ന തരംഗം ഭേനബുദ്ബുദം ആത്മനോനതഥാ ഭിന്നം വിശ്വമാത്മവിനിർഗതം. ഇനി അതെങ്ങനെയാണെന്ന് പറയുക,
യഥാ തരംഗാഭേനബുദ്ബുദാഹ തോയതഹ ന ഭിന്നാഹ തഥാ വിശ്വം ആത്മനഃ ഭിന്നഃ ന ഭവതി ഭിന്നം ന ഭവതി യഥാ തരംഗാഹ ഭേനബുദ്ബുദാഹ തോയതഹ ഭിന്നം ഭിന്നാഹ തഥാ ആത്മവിനിർഗതം വിശ്വം ആത്മനഃ ഭിന്നം ന ഭവതി. ഒരു ഉപമയാ പറയുന്നു, എപ്രകാരമാണോ തിരകൾ നുരകൾ പതകൾ ഇവ വെള്ളത്തിൽ നിന്ന് ഭിന്നമല്ലാത്തത്, വേദാന്തസമ്മതമായ വളരെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള, ദൈവദശകത്തിലും കാണാം, ആഴിയും തിരയും കാറ്റും ആഴവും, ആഴിയും തിരയും അവിടെയുണ്ട്. അവിടെയാ പ്രയോഗമുണ്ട്, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം. സന്ധിക്കുള്ള പ്രാർത്ഥനയാണ്, ഗുരുദേവൻ പ്രാർത്ഥിക്കാനുള്ളവർക്ക് വേണ്ടി എഴുതിയതാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ഇവിടെ പറയും, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. അതിൽ ആഴിയും തിരയും, അതുപോലെ ഇവിടെ തരംഗാഹ ഭേനബുദ്ബുദാഹ യഥാ തോയതഹ. തരംഗങ്ങൾ, ഭേനബുദ്ബുദങ്ങൾ, നുരകൾ, പതകൾ ഇവയെപ്രകാരമാണോ വെള്ളത്തിൽ നിന്ന് ഭിന്നമല്ലാതിരിക്കുന്നത്, ഏതു പ്രകാരത്തിലാണോ തിരയും നുരയും പതയും വെള്ളം തന്നെയായിരിക്കുന്നത്, അതുപോലെ അപ്രകാരം ആത്മാവിൽ നിന്നുണ്ടായ പോലെ തോന്നുന്ന പ്രപഞ്ചം ആത്മാവിൽ നിന്ന് ഭിന്നമാകുന്നില്ല. എല്ലാം ഏകമായ ആത്മാവാണ്. അതാ ഞാൻ കണ്ടത് കൗശലത്തോടെ, സാമർഥ്യത്തോടെ ഞാൻ കണ്ടത് അതിനെയാണ്, ഏകമായ. ഇവിടെ അദ്വൈതത്തിൽ കൊണ്ടെത്തിച്ചു, അജാതത്തിൽ കൊണ്ടെത്തിച്ചു, ഏകം ഒന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. തിര, പത, നുര, നുരയൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നുരയും പതയൊന്നും ഈ കടൽപ്പുറത്ത് പോവാമെങ്കിൽ രാത്രികാലങ്ങളിൽ നക്ഷത്രം മതിയാവും ആ ഏരിയയിൽ മുഴുവൻ വെളിച്ചമുണ്ടാവും. കാരണം ഈ നുരയാ, കടൽ നുര, കടൽ പത, അത് കണ്ടിട്ടുണ്ടാവില്ല. സന്ധി കഴിഞ്ഞ് പോയൊരു കല്ലെടുത്ത് കടലിലെ വെള്ളത്തിലൊന്ന് എറിയുക, അത് തിളങ്ങും, കണ്ടിട്ടില്ല. അതിൻ്റെ പേര് ഒളി, അതാ ഞാൻ തിളങ്ങുമെന്ന് പറഞ്ഞു. ഒളി ഉണ്ടാവും ഇല്ലേ, ഒളി എന്ന് എന്നെ പറയും. ഒളി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ഒളി ഉണ്ടാകുന്ന സമയത്ത് ആ ഒളിയിൽ നിന്നൊരു പ്രകാശം കരയ്ക്കോട്ടടിക്കും, കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നിലാവുള്ളപ്പോൾ ഇത് കൂടുതൽ വ്യാപിക്കും. അതല്ല, ക്ലാസ്സിൽ നിറഞ്ഞു പറഞ്ഞു വരുന്നത് മറ്റവനാണ്. അതുകൊള്ളാം.
ആ അപ്പോ അപ്പോ അഷ്ടാവക്രന്റെ ഗീതയ്ക്ക് മേലൊരു ഇത് നടത്താം. മദ്യവും നുരയും പതയും എന്നാക്കിയാല് അല്ലേ? പത മാത്രമേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നവനൊക്കെ പത കഴിക്കുന്നവനാണെന്നല്ലേ? താൻ അതിലും കൊള്ളായതായത് പതയടിക്കാന്നൊരു പദം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നാടൻ മലയാളത്തിൽ പതയടിക്കാന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ വല്ലവനെയൊക്കെ പറ്റിച്ച് കഴിക്കുക. അപ്പോ തിരയും നുരയും പതയും ഇവയൊന്നും ജലത്തിൽ നിന്ന് ഭിന്നമല്ലാത്തതുപോലെ ആത്മാവിൽ നിന്ന് പുറപ്പെട്ട പ്രപഞ്ചം ആത്മാവിൽ നിന്നും ഭിന്നമല്ല. അത് ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാ ജനകൻ പറയുന്നു. വീണ്ടും 5 തന്തുമാത്രോ ഭവേ ദേവ പടോയദ്വത്വിചാരിത. വിശ്വം വിചാരിതം. ഇപ്പൊ തന്തു മാത്രം, നൂല് മാത്രം. പടഹ വിചാരിതഹാസൻ യദ്വത് തന്തുമാത്രഹ ഭവേത് തദ്വത് ഇദം വിശ്വം വിചാരിതം സത് ആത്മമാത്രമേവ ഭവേത്. നല്ലപോലെ ആലോചിക്കാൻ ഒരു ഉദാഹരണം കൂടെ തരിക. മുമ്പേ വെള്ളമാ ഉദാഹരണം തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിൽ പടമാ തരുന്നത്. പടം തുണി, മുണ്ട്. മുണ്ട് മുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പടത്തെ വിചാരിച്ചാൽ, വസ്ത്രം വിചാരിച്ച് നോക്കുമ്പോൾ യദ്വത് തന്തുമാത്രഹാ ഭവേത്, നൂല് മാത്രമായിരിക്കുന്നുവോ? വസ്ത്രം നൂല് മാത്രമാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ് അപ്പുറത്ത് അഷ്ടാവക്രം പറഞ്ഞപ്പോൾ. അത് നല്ലപോലെ മനസ്സിലായ ഉദാഹരണം. അത് റിപ്പീറ്റ് ചെയ്യാണ്. ഇത് വിസ്തീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നൂലഴിച്ചാൽ മുണ്ടില്ല. അപ്പം മുണ്ട് ഉടുക്കുമ്പോൾ നൂല് മാത്രമാണ്. പക്ഷേ ആ നൂല് കൊണ്ടാണ് മുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. തോന്നൽ മാത്രമാണ് മുണ്ട്. തോന്നലിനപ്പുറം മുണ്ടില്ല. തോന്നലാണ് ശരീരവും. അതാണ് ഇതിൻ്റെ വൈചിത്ര്യം. തോന്നലാണ് ശരീരവും. മുണ്ടിനപ്പുറത്ത് ശരീരത്തേക്ക് എല്ലാവർക്കും പരസ്പരം കാണാം. കാരണം അവനവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ആഡംബരവും സാമാന്യവും ഒക്കെയാണ്. കാരണം പണ്ടിത് ഉടുക്കാതിരുന്നപ്പോഴും ഇന്ന് ഉടുക്കുമ്പോഴും നോക്കിയാൽ ഇന്നാണ് വികാരങ്ങളൊക്കെ കൂടുതൽ. ആദ്യകാലത്ത് ഒന്നും ഉടുക്കാത്ത കാലം, ഇന്ന് ഇത്രയൊന്നും വികാരമില്ല മനുഷ്യന്. രണ്ടാമത് ചെറുപ്പത്തിലും പ്രായത്തിലും ഉടുക്കാത്ത കാലം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കുട്ടികളെ ആരും ഉപദ്രവിച്ചില്ല. 55 കഴിഞ്ഞ പ്രായമായവരെയും ആരും ഉപദ്രവിച്ചില്ല. കാരണം അതിൻ്റെ റിപ്പോർട്ടൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ ഇത് ഉടുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരെയും കൂടെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം വികാരം വല്ലാതായി. ഇപ്പൊ ഈ നൂല് മാത്രമാണ് ഈ വസ്ത്രം. ആ വസ്ത്രം നൂല് മാറിയാൽ നമുക്കതേ പഠിക്കാനുള്ളൂ. മറ്റതതിൻ്റെ കൂടെ ഒരു വാൽക്കഷ്ണം പറഞ്ഞായിട്ട് എടുത്താൽ മതി. തുണി വസ്ത്രം വിചാരിത വിചാരിച്ച് നോക്കുമ്പോൾ യദ്വത് തന്തുമാത്രഹ ഭവേത്,
നൂല് മാത്രമായിരിക്കുന്നുവോ തദ്വത് അപ്രകാരം ഇതം വിശ്വം ഈ വിശ്വം വിചാരിത സത് വിചാരിതം സത് വിചാരം ചെയ്തു നോക്കുമ്പോൾ ആത്മ മാത്രമേ ഭവേത് ആത്മാവ് മാത്രം തന്നെ ആത്മതന്മാത്രമേ വേദ കുഴപ്പമില്ല ആത്മതന്മാത്ര കുഴപ്പമില്ല ആത്മതന്മാത്രമേ വേദ ആത്മതന്മാത്രം ആത്മതത് മാത്രം കുഴപ്പമില്ല ആത്മമാത്രം ഏവ ആത്മാവ് മാത്രമാണ് വേറെ ഒന്നുമില്ല അപ്പോ ഏത് തരത്തിലാണോ പടം തുണി അത് വിചാരിച്ചു നോക്കുമ്പോൾ തന്തുമാത്രമായിരിക്കുന്നത് തദ്വത് വിശ്വം വിചാരിത വിശ്വത്തെ വിചാരിക്കുമ്പോൾ ആത്മമാത്രമാണ് അതും അഷ്ടാവക്രൻ പറഞ്ഞത് തന്നെ ജനകൻ തനിക്ക് അനുഭവമായി എന്ന് പറയുക വീണ്ടും നോക്കുകയാണ് അടുത്തത് യഥൈവേക്ഷുരസേ ക്ലിപ്ത തേന വാപ്തൈവ ശർക്കര തഥാ വിശ്വം മയി ക്ലിപ്തം മയാ വ്യാപ്തം നിരന്തരം യഥൈവേക്ഷുരസേ ക്ലിപ്ത തേന വ്യാപ്തൈവ ശർക്കര തഥാ വിശ്വം മയി ക്ലിപ്തം മയാ വ്യാപ്തം നിരന്തരം യഥാഏവ ഇക്ഷുരസേ ക്ലിപ്ത ശർക്കര തേന രസേന വ്യാപ്തമേവ ഭവതി തഥാ മയി ക്ലിപ്തം വിശ്വം മയാ നിരന്തരം വ്യാപ്തം ഭവതി എപ്രകാരമാണോ എപ്രകാരം തന്നെയാണോ യഥാഏവ ഇക്ഷുരസേ ക്ലിപ്തം ശർക്കര ഇക്ഷുരസത്താൽ കരിമ്പിൻ നീരിനാൽ കരിമ്പിൻ്റെ നീരുകൊണ്ടുണ്ടാക്കിയ കരിമ്പിൻ്റെ നീരിനാൽ ഉണ്ടാക്കപ്പെട്ട ശർക്കര തേനരസേന വ്യാപ്തം കരിമ്പിൻ നീരിനാൽ വ്യാപ്തമാക്കപ്പെടുന്നത് കരിമ്പൻ നീരിൽ നിന്നുണ്ടാക്കിയ ശർക്കര കരിമ്പിൻ നീരിനാൽ വ്യാപിക്കപ്പെടുന്നത് പോലെ എപ്രകാരം വ്യാപിക്കുന്നുവോ അതുപോലെ ഏവ ഭവതി തഥാ മയി ക്ലിപ്തം വിശ്വം അതുപോലെ തന്നെ എന്നിൽ കൽപ്പിതമായ വിശ്വം എന്നിൽ തന്നെ കൽപ്പിച്ച വിശ്വം പ്രപഞ്ചം എന്നാൽ ഇടതടവില്ലാതെ വ്യാപ്തമാകുന്നു കരിമ്പിൻ്റെ നീര് ശർക്കരയാക്കി കരിമ്പിൻ്റെ നീരിൻ്റെ രസം മധുരം ശർക്കരയുടെ രസവും മധുരം അപ്പോൾ കരിമ്പിൻ നീരിൽ നിന്നെടുത്ത ശർക്കര അതിൻ്റെ സത്തയാൽ എങ്ങനെയാണോ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ എന്നാൽ വ്യാപ്തമാണ് ഈ പ്രപഞ്ചമെന്ന് എനിക്ക് മനസ്സിലായി അതിലും വ്യാഖ്യാനം വേണ്ട കാരണം ഭംഗിയായി പറയുന്നുണ്ട് ഏഴ് സമയന്തായി അറേ ഇരുപതായി ബാക്കിയെടുത്ത ക്ലാസ്സിലെടുക്കും ഇപ്പം സംഘാടകരോട് നമ്മൾ പിണങ്ങിയെന്ന് തോന്നുകയാണ്